സ്വാമികളും ആദരണീയായ സീതന്മാരെ, പണ്ഡിതന്മാരെ, താജുലിയുടെ മൂന്നാം ഉറുസ് നടത്തുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം ആരാണെന്നും താജുലിമ ആരാണെന്നും അവരുടെ നമുക്ക് കാട്ടിത്തുന്ന വഴി എന്താണെന്നും ഒക്കെ വിശദമായി സംസാരിക്കാൻ അർഹതയുള്ള ആൾക്കാർ ഈ സദസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസംഗിയായ ഷാഫി മുണ്ടുമ്പൻ തങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്ന്, ജീവിതകാലത്ത് തന്നെ പല പ്രാവശ്യവും അദ്ദേഹവുമായി പല യാത്രയിലും ഹാദിമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും ഒരുപാട് വിഷയങ്ങൾ നേരിൽ നമുക്ക് കാണാനും അത്ഭുതകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മലേഷ്യയിലെല്ലാം ജിന്നിനോട് ഒരു നിലക്ക് സംസാരിക്കുകയും പിടിക്കുകയും ചെയ്ത അവസ്ഥ, അതെല്ലാം പറയണമെങ്കിൽ ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ ആയിരക്കണക്കിന് കറാമത്തെ ഹയാത്ത് കാലത്തുള്ള തന്നെ അനുഭവത്തിൽ എനിക്ക് പറയാനുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള വിഷയമുണ്ട്. തങ്ങളെ പറ്റിയിട്ട് സാധാരണക്കാരായ ആൾക്കാരും പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള ആളൊന്നും ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കഴിവുള്ള ബുദ്ധിയുള്ള വിലായത്തിൻ്റെ മർത്തബയിലെത്തിയ പലരും ഹയാത്ത് കാലം തന്നെ തങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്ന ചെറിയൊരു ഉദാഹരണം, ജാമിയ സാഹിദിയിൽ ചില പ്രശ്നങ്ങളിലായപ്പോൾ ജാമിയ സാഹിദിയിലേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹ്മൂദ് അൽ ഖുദൈ എന്ന് പറയുന്ന മലേഷ്യയിലെ ആയിരക്കണക്കിന് മുരീദുകളുടെ ഷെയ്ഖായ അവരെ അന്ന് ക്ഷണിച്ചിട്ട് കുറേ മുരീദന്മാരും ഷെയ്ഖും അവിടെ ജാമിയ സാഹിദിയിൽ വന്നിരുന്നു. അപ്പോൾ മാലിക് ദിനാറ് സിയാറത്തിന് വേണ്ടി പോകണമെന്നുള്ള ആഗ്രഹം പഠിപ്പിച്ചപ്പോൾ ആ ഷെയ്ഖും അവരോട് കൂടെ വന്ന 330 സില്ലാൻ മുരീദുകളും ഒന്നിച്ച് തങ്ങളും എല്ലാം അടക്കം മാലിക് ദിനാറിൽ പോയി. അങ്ങനെ സിയാറത്തിന് ശേഷം ആ മഹാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ താജുലിമാനെ ചൂണ്ടിക്കാട്ടി എം എ ഉസ്താദിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞ്, നിങ്ങൾ ഇവരെണ്ടാളോടും ഇതേവരെ പെരുമാറിയ പോലെ പെരുമാറരുത്, അവിടെ സ്ഥാനങ്ങളും കാര്യങ്ങളിലും മറ്റൊരു മർത്തബയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് ആ മഹാൻ എന്നോട് പറഞ്ഞിരുന്നു. അത് നമ്മൾ പലരും കേട്ടിരുന്നു. അതിനുശേഷം ആ തരത്തിലുള്ള നിലപാടിൽ തന്നെയാണ് ആ രണ്ടാളുമായിട്ട് എന്നെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ബന്ധപ്പെടാറ്. അപ്പോൾ മരണശേഷമാണെങ്കിലോ ഈ ചുറ്റുപാടിലുള്ള പലരും മനസ്സിലാക്കാത്ത അത്ഭുതങ്ങളാണ് അന്നുണ്ടായത്. അപ്പം ഹയാത്ത് കാലത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പരിഹരിക്കാൻ ശേഷവും ഇവിടെ അവസരമുണ്ടാകുന്നുണ്ട്. പലരും അന്ന് പെട്ടെന്ന് തങ്ങളുടെ അടുത്ത് പോയിട്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ വിഷമമുള്ളവർ ഇന്നിവിടെ മഖാമിൽ വന്ന് വളരെ സന്തോഷത്തോടുകൂടി അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറുന്ന അവസ്ഥ, നിറവേറിയ അവസ്ഥ പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ വിയോഗത്തിൽ നമുക്കുണ്ടായ പ്രയാസങ്ങളെ പരിഹരിച്ചത് റബ്ബിൻ്റെ അനുഗ്രഹത്തോടുകൂടി അവരുടെ വിയോഗത്തോടുകൂടി അതിനെ പറ്റിയ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുയോജ്യമായ പറ്റിയ രണ്ട് മക്കളെയും കൂടെ ഇവിടെ നമുക്ക് തന്നിട്ട് പോയാണ്. അതാണ് മറ്റൊരു ധൈര്യം. ആ നിലക്ക് അവർക്ക് ഈ സമുദായത്തിന് വേണ്ടി ഉപ്പ ജീവിതകാലത്ത് നൽകിയ ചെയ്ത ആ പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്യാനുള്ള അള്ളാഹു അവർക്ക് ഉണ്ടാക്കും തോഫീക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം താജുലിമ എഡ്യൂക്കേഷൻ സെന്ററിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായ കമ്മിറ്റി 3 വർഷമായിട്ടും നമ്മളെ ഉദ്ദേശിച്ച പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം എതിർപ്പുകളും കാര്യങ്ങളും നമ്മളെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്കും ഏടെയും ഏഷാതെ ഉണ്ട്. ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരോടും പോയാലും ആദ്യമായിട്ട് ഞങ്ങൾ തങ്ങളെ പേരാ പറയുന്നത്. തങ്ങളെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നൊരു സംഭവമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഏത് നിലക്ക് നമ്മളോട് ആദ്യം പറഞ്ഞാലും അത് നല്ല ഒരു മയമായ നിലക്ക് പറഞ്ഞിട്ട് അവർ തന്നെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അങ്ങനെ ഓരോ വിഷയങ്ങളും
ശത്രുക്കളുടെ ആ പ്രാധാന്യത്തെ ഇല്ലായ്മ ചെയ്ത് റബ്ബിന്റെ കൃപയോടുകൂടി നല്ലൊരു സ്ഥിതിയിലേക്ക് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഉയർന്ന തങ്ങൾ ഉദ്ദേശിക്കുന്ന ഉയർന്ന നിലക്കുള്ള ഒരു ദർസ് അടിയന്തരമായിട്ട് നമ്മളിവിടെ നടത്താൻ വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും ആയിട്ടുണ്ട്. ചില തടസ്സങ്ങൾ ഉണ്ട്. ആ തടസ്സങ്ങൾ നീങ്ങുന്നതോടുകൂടി തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന തങ്ങളുടെ പ്രധാനപ്പെട്ട കിതാബിയായ പല മുദരിസുകളും നമ്മളോട് വന്ന് ദർശനം നടത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് യോജിച്ച നിലക്കുള്ള പണ്ഡിതന്മാരെയും നമ്മൾ നിർത്തി വളരെ ഉന്നത നിലക്ക് ആ പരിപാടി ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കൃപയോട് നടക്കും. അതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ സഹായിക്കണം, നമ്മളോട് അനുകരിച്ച് പിന്നെ എല്ലാ തരത്തിലുള്ള കൂറും നമ്മോട് പുലർത്തണം എന്ന് മാത്രം ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ഈ അവസരത്തിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി വിഷയം അവതരണത്തിൽ കൂടി തങ്ങളുടെ ഒരു ചിത്രം തന്നെ നമുക്ക് വരച്ചു തരും, അതുപോലെ മുമ്പോട്ട് നമുക്ക് പോകാനും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മഹാനായ അവരുടെ വളരെ ആദരവോടും പ്രഭാഷണത്തിന് വേണ്ടി വിനീതമായി ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.